ഞാൻ ആതിര എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നല്ല വേനൽക്കാലത്തൊക്കെയായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ആ കീടങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള നിയന്ത്രണമൊക്കെ നൽകിയിട്ട് നല്ലപോലെ കൃഷി ചെയ്തു, എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്തിട്ട് നല്ല വിളവ് നൽകിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ നല്ല എനിക്കൊക്കെ ഞങ്ങൾക്കിവിടെ കുറച്ച് നാളുകൊണ്ട് ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് നല്ല മഴയാണ്, ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് എല്ലാ പച്ചക്കറികളൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യത്തിന് മഴയെന്നോ വെയിലെന്നോ ഒന്നുമില്ല, പച്ചക്കറികൾക്ക് പച്ചക്കറികൾ തന്നെ വേണം. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് ഏതൊക്കെ പച്ചക്കറികൾ നമ്മുടെ വീട്ടിലുകളിൽ കൃഷി ചെയ്യാമെന്നും അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് പച്ചക്കറി ചെടികളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൂടിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാനിവിടെ എന്ന് പറയുമ്പോൾ വേനൽക്കാലത്ത് പയറും പാവലും പടവലും എല്ലാം നമ്മുടെ വീട്ടിലാവശ്യത്തിന് അത്യാവശ്യം എല്ലാത്തിനും കുറച്ച് കുറച്ച് വീതം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങി വന്നപ്പോൾ പയറിൽ നിന്നൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ പാവലും പടവലും എന്നൊക്കെ പറയുമ്പോൾ കായ്കൾ വരുന്നുണ്ട്, പക്ഷേ എന്നാലും ഈ തുടർച്ചയായിട്ടുള്ള മഴകൾ കാരണം അത് അഴുകിപ്പോകുന്നുണ്ട്, നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് ശ്രദ്ധിക്കാറുമില്ല, വിട്ടേക്കാണ്. കാരണം വെച്ചാൽ കിട്ടില്ല ഈ മഴയത്ത്. ഈ സമയത്ത് ചെയ്യുന്ന എല്ലാ കൃഷികളും ഈ മഴക്കാലത്ത് സക്സസ്ഫുൾ ആവണമെന്നില്ല. അപ്പം മഴക്കാലങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന കുറച്ച് പച്ചക്കറികളുണ്ട്. നമ്മൾ വെണ്ടയാണ് ഒന്നാമത്തേത്. എന്ന് വെച്ചാൽ വെണ്ട എന്ന് പറയുമ്പോൾ നല്ല മഴക്കാലമാണെങ്കിലും വെയിൽ സമയമാണെങ്കിലും നല്ല പോലെ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് വെണ്ട. അപ്പോൾ വെണ്ടയ്ക്ക് ഒരു 10 മൂട് വെണ്ടയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 1-2 തവണ വീതം, ഞാൻ ആഴ്ചയിൽ 1.5 വടം വിട്ടൊക്കെയാണ് വെണ്ടയ്ക്ക് വിട്ടതെന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ല പോലെ വെണ്ടയ്ക്ക് നമുക്ക് കിട്ടും. പിന്നെ പയർ, പയറും നല്ലതുപോലെ കൃഷി ചെയ്യാം, പയർ പറിക്കാം, അതുപോലെ തന്നെ പയറിൻ്റെ ഇലയും നമുക്ക് നുള്ളാം. പിന്നെ ചീര, ചീരേനകത്ത് ചുമന്ന ചീരയും പച്ചച്ചീരയും ഉണ്ട്. പക്ഷേ ഈ ചുമന്ന ചീര വെള്ളം വീണ് കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗങ്ങളുടെ കൂടുതൽ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ഈ പച്ചച്ചീര, ഇതിപ്പോൾ പച്ചച്ചീരയാണ് കേട്ടോ. അപ്പോൾ പച്ചച്ചീര കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇല നുള്ളാം. പക്ഷേ ഞാനിതെന്ന് പറയുമ്പോൾ ഇത് സദാ നാടൻ പച്ചച്ചീരയാണ്. ഞാനിതിങ്ങനെ മുകളിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നുള്ള ശിഖരം വന്നിട്ട് ഞാൻ അതിൽ നിന്ന് കൂടെ കൂടെ നുള്ളിയെടുക്കും, വീണ്ടും ധാരാളമായിട്ട് പൊട്ടി പൊട്ടി കിളിക്കുമ്പോൾ. പച്ചച്ചീരയുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു, നാടൻ പച്ചച്ചീരയുടെ പ്രത്യേകതയാണ്, ഒരു 3-4 മൂടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നുള്ളി നുള്ളി ധാരാളമായിട്ട് എടുക്കാം. അപ്പം ചീരയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ വള്ളിച്ചീരയൊക്കെ ഉണ്ട്, ആ വള്ളിച്ചീരയിലും പച്ച കളറിലുള്ളതുണ്ട് ആ ചീര. പിന്നെ പാലക് ചീര, പിന്നെ മയിൽപ്പീലി ചീര, ഇങ്ങനെ കുറേ ചീരകളുണ്ട്. അപ്പോൾ പലതരം ചീരകൾ ഇങ്ങനെ സമയങ്ങളിൽ പലതരം ചീരകൾ നമുക്ക് നട്ടു വളർത്താൻ സാധിക്കും. പിന്നെ ഒന്നാണ് കോവൽ. കോവൽ എന്ന് പറയുമ്പം വെയിൽ സമയങ്ങളിലാണെങ്കിലും മഴ സമയത്താണെങ്കിലും നമുക്ക് ഒരുപോലെ വിളവ് കിട്ടുന്നൊരു സാധനമാണ് കോവയ്ക്ക എന്ന് പറയുന്നത്. 1 മൂട് വള്ളി മതി, ധാരാളമായിട്ട് നമുക്ക് കോവയ്ക്ക പറിക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ വഴുതനയാണ്. വഴുതനയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നീല വഴുതനയുണ്ട്, പച്ച വഴുതനയുണ്ട്, പിന്നെ ഉരുണ്ട വെള്ള വഴുതനയുണ്ട്, മാലാക വഴുതന എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വഴുതനകളുണ്ട്. പിന്നെ നിത്യ വഴുതന എന്ന് പറയുന്നുണ്ട്, നമ്മൾ പടർന്ന് കയറി ചെറിയ കാപിടിക്കുന്നതാണ് കേട്ടോ. അത് ഈ മഴ സമയത്താണ് ധാരാളമായിട്ട് കായ്ക്കുന്നത്. അപ്പോൾ അതും നമുക്ക് നട്ട് വളർത്താം. പിന്നെ പയറിൽ തന്നെ നമ്മൾ ബീൻസ്, ബീൻസ് നമ്മൾ പയറിനെ പോലെ തന്നെ നട്ടു വളർത്തുന്നൊരു കാര്യമാണ്, ധാരാളം നല്ല രീതിയിലുള്ള വിളവും കിട്ടും. പിന്നെ പയറിൽ തന്നെ ചെറുപയറും വൻപയറും ഒക്കെ ഉണ്ടല്ലോ, അത് ചെറിയൊരു ബെഡ് കണക്കോ എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പയർ പറിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഇലകളും പറിച്ച് തോരനൊക്കെ വെക്കാൻ സാധിക്കും. പിന്നെ പച്ചമുളക്, അത് എപ്പോഴും നമ്മുടെ നാട്ടിൽ നട്ടു വളർത്താൻ പറ്റിയൊരു സാധനമാണ് പച്ചമുളക് എന്ന് പറയുന്നത്. അതൊരു 5-6 മൂട് പച്ചമുളക് നമ്മളെ വീട്ടിൽ അത്യാവശ്യമാണ്. അപ്പം മഴക്കാലത്ത് നമുക്ക് നല്ല പോലെ പച്ചമുളക് പറിക്കാം. പിന്നെ കറിവേപ്പ്, അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ വീടുകളിലും കാണും കറിവേപ്പ്. ഇതിത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് ഒരുവിധം തട്ടിക്കൂട്ട് രീതിയിലൊക്കെ അങ്ങ് പാചകം ചെയ്തു പോകാം. പിന്നെ തക്കാളി എന്നൊക്കെ പറയുന്നത് മഴ കൊള്ളാത്ത രീതിയിൽ, ഞാനാണെങ്കിൽ കഴിഞ്ഞ തവണ മഴ സമയത്തൊക്കെ പുറത്ത് മഴയത്ത് ഇരുന്നപ്പോഴാണെങ്കിൽ ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. വെറും കുഞ്ഞു പൂക്കളല്ലേ, ആ പൂക്കളൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോകും. അതിന് ചെയ്തതെന്ന് വെച്ചാൽ വീടിൻ്റെ ഷെയ്ഡ്, അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് വെയിൽ കിട്ടുന്ന സമയമാണെങ്കിൽ ഷെയ്ഡിൽ കൂടെ നമുക്ക് വെയിൽ കിട്ടത്തക്ക രീതിയിലും ആ മഴ കൊള്ളാത്ത രീതിയിലും ഷെയ്ഡിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എനിക്ക് തക്കാളിക്കൊക്കെ പറിക്കാൻ പറ്റി കേട്ടോ. പഴുത്തില്ലെങ്കിലും പച്ചയായാലും നമുക്ക് പറിക്കാൻ സാധിക്കും. അങ്ങനെ ഈ ചുമന്ന ചീരയാണെങ്കിലും നമുക്ക് മഴയത്ത് വെക്കണ്ട, ഷെയ്ഡിലൊക്കെ വെച്ചിട്ടായാലും ചുമന്ന ചീരയൊക്കെ നമുക്ക് നട്ടു വളർത്താം. അപ്പം അത്യാവശ്യം വെയിൽ വരുന്ന സമയത്ത് കിട്ടത്തക്ക രീതിയിലും കൂടി നമ്മളെ പച്ചക്കറികളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറി പറിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ വെയിലുള്ള സമയത്ത് പച്ചക്കറിക്ക് നൽകുന്ന പരിചരണത്തെക്കാട്ടിയും കുറേ കൂടെ കൂടുതലായിരിക്കണം ഈ മഴ സമയങ്ങളിൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത്. വെയിൽ സമയത്ത് നമുക്ക് വളങ്ങളൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ, കറക്റ്റ് അത് രീതിയിൽ അങ്ങ് ചെന്നോളൂ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വളം ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് മുക്കാൽ ഭാഗം വളങ്ങളും ഒലിച്ച്
നിറച്ച് വെള്ളത്തിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിൽ സമയത്ത് നമ്മൾ ചെടികളുടെ ചോട്ടിലൊക്കെ പൊതയിടുന്ന കാര്യം, കരിയിലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ആ ഈ സമയത്തെന്ന് പറയുന്നത് ഗ്രോ ബാഗുകളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കരിയിലൊക്കെ ഇട്ട് പൊതയിടുന്നത് കുറയ്ക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂടൊക്കെ ചീഞ്ഞു പോവും, പിന്നെ വെള്ളം ചിലപ്പം കെട്ടി നിൽക്കുന്നത്, കൊതുകളുടെയൊക്കെ ശല്യങ്ങളുണ്ടാവും, ധാരാളം അസുഖങ്ങളൊക്കെ ഈ മഴ സമയത്താണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും, ചെടികൾക്ക് തന്നെ ധാരാളം കേടുപാടുകളൊക്കെ സംഭവിക്കും. അപ്പം ഈ ചെടികളുടെ ചുവട്ടിലിട്ടേക്കുന്ന കരിയില ഒന്നുകിൽ നമുക്ക് വാരി മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് മണ്ണ് കുറച്ച് ലെയറിൽ ഒരു ചെറിയൊരു ലെയറ് പോലെ മണ്ണുകൾ വിതറി കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഈ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ, ശക്തിയായിട്ട് മഴവെള്ളം വീണ് കഴിഞ്ഞാൽ ഈ ചെടികളുടെ ചുവട്ടിൽ നിന്ന് മണ്ണ് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ടെന്നല്ല, സാധ്യത മണ്ണ് തെറിച്ച് പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പത്തിൻ്റെ അരിയുടെ ചാക്കൊക്കെ ഉണ്ടല്ലോ, പിന്നെ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ, നമ്മളെ തുണിക്കടയിലൊക്കെ പോകുന്ന കവറുകൾ, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ പെട്ടെന്ന് മഴകളിങ്ങനെ വന്ന് വീഴുമ്പോൾ ഉള്ള വെള്ളം ഇങ്ങനെ തെറിച്ച് മണ്ണ് തെറിച്ച് പോകാതെയും, പിന്നെ നമ്മൾ ഒഴിക്കുന്ന വളങ്ങൾ ഒരുപാട് വെള്ളം അതിൽ കൂടെ ഊർന്ന് പോകാതിരിക്കാനും ഒക്കെ ഈ കവർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിൽ നമുക്ക് സാധിക്കും. പിന്നെ തറകളിൽ മുറ്റങ്ങളിൽ മണ്ണിൽ ഡയറക്റ്റ് കുഴിച്ച് വെക്കുന്ന പച്ചക്കറികൾക്കാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കരിയില കൊണ്ട് പൊതയിടണം. കാര്യം എന്ന് വെച്ചാൽ മണ്ണൊലിപ്പിനെ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂന കൂട്ടിയിട്ട്, ചെറുതായിട്ട് നമ്മൾ കപ്പയൊക്കെ നടുമ്പോൾ കൂന കൂട്ടാറില്ലേ, അതുപോലെ കൂന കൂട്ടിയതിന് ശേഷം നമ്മുടെ പച്ചക്കറി തൈകൾ നട്ടുക, പിന്നെ നമ്മൾ കരിയില വെച്ചിട്ട് നല്ലപോലെ പൊതയിടുക. പ്രശ്നമാണ് നമ്മുടെ ഈ മഴവെള്ളം സ്ഥിരമായിട്ട് ചെടികളുടെ ചുവട്ടിലൊക്കെ വീണിട്ട് ആ മണ്ണിൻ്റെ പി എച്ച് ലെവലിനകത്ത് വ്യത്യാസം വരാറുണ്ട്. നമ്മൾ അതിനൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 teaspoon കുമ്മായം നമ്മളെ ചെടികളുടെ മണ്ണിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് ആ തണ്ടിൽ തട്ടാതെ വേണം കേട്ടോ, മണ്ണിലൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കിതൊന്ന് ലെവൽ ചെയ്യാൻ സാധിക്കും. അപ്പം മഴ പെയ്യുന്നു, അത് കാരണം വളങ്ങൾ ഇട്ട് കഴിഞ്ഞാലൊന്നും ചെടികൾക്ക് കിട്ടില്ല, അപ്പം വളം ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിലരൊക്കെ വിചാരിക്കും. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ വളം ചെയ്യുന്നതിന് ഇരട്ടി വളം നമ്മളെ ചെടികൾക്ക് ഈ സമയത്താണ് നല്ലതുപോലെ ഇട്ട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ കുറേ വളങ്ങൾ നമ്മളീ വെള്ളത്തിൽ കൂടെ ഒക്കെ ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ വളങ്ങൾ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് പച്ചക്കറി കിട്ടത്തുള്ളൂ. നമ്മൾ വളങ്ങൾ നൽകുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചോടുകളിൽ ഇട്ട് കൊടുക്കുന്ന വളങ്ങളെക്കാട്ടിയും കൂടുതൽ ഈ മഴ സമയങ്ങളിൽ എഫക്റ്റീവ് ആവുന്നത് സ്പ്രേ ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫിഷമിനുണ്ട്, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ വളങ്ങളൊക്കെ ഉണ്ട്, ആ വളങ്ങളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇപ്പോൾ മൂട്ടിലൊഴിക്കുമ്പോൾ നമുക്ക് ഈ വെള്ളം തട്ടിയിട്ട് പെട്ടെന്ന് ഒലിച്ചു പോകും. അപ്പം ചെറുതായിട്ട് മഴയൊക്കെ തോന്നി നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്കിത് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആവും ഈ ഒരു സമയത്ത്. അപ്പം ഇത് റെയിൻ ഷെൽട്ടർ ഒന്നും വെച്ചില്ലെങ്കിൽ പോലും നമുക്ക് മീറ്ററിന് 50-60 രൂപ വിലയുള്ള ഗ്രീൻ നെറ്റ് മേടിക്കാൻ കിട്ടും. അപ്പം അത് 50% സൂര്യപ്രകാശം അരിച്ചിട്ട് നമ്മളെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. ഈ മഴവെള്ളം വീഴുന്നത് ശക്തിയായിട്ട് നമ്മളെ ചെടികളിൽ ഏൽക്കാതെ നമുക്കൊന്ന് ഒന്ന് സുരക്ഷിതമായിട്ട് വെക്കാനും ഈ ഗ്രീൻ നെറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പം മറ്റ് പച്ചക്കറികളൊക്കെ കുറഞ്ഞാൽ നമുക്ക് വീടുകളിൽ അകത്ത് തന്നെ വെച്ച് വളർത്താം. മൈക്രോ ഗ്രീൻസ് നമുക്ക് വീടുകളിലെ അകത്ത് തന്നെ നട്ട് വളർത്തി നമുക്കതിൽ നിന്ന് എല്ലാം നുള്ളാൻ സാധിക്കും. ഞാനിതുവരെ അങ്ങനെ വെച്ചിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ പറമ്പിൽ തന്നെ അത്യാവശ്യം ഇലക്കറികളും കാര്യങ്ങളും ഒക്കെ, മുരിങ്ങയില കാണും, ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാനിങ്ങനെ മൈക്രോ ഗ്രീൻ നോക്കിയിട്ടില്ല, പക്ഷേ ഇനി അങ്ങോട്ട് മഴ തോരാതുള്ള മഴ വരുമ്പോൾ ചിലപ്പോൾ ഇതിനെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറുപയർ, കടുക്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഓരോ ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് മൈക്രോ ഗ്രീൻ ആയിട്ട് നട്ട് വളർത്തിയിട്ട് നമുക്ക് ഇല നുള്ളിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പൊതുവെ ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഈ മഴ സമയത്ത് ചെടികളിൽ നിന്ന് കിട്ടുന്നത് കുറവാന്നൊക്കെ പറയുന്നത് പരാഗണം കറക്റ്റ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് പരാഗണം നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ നിന്ന് കായുണ്ടാവുകയുള്ളൂ. അവർക്ക് മഴ സമയത്ത് പരാഗണത്തിന് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ വരും, അതങ്ങ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പരാഗണം നടക്കാതെ. പിന്നെ ശക്തിയായിട്ടുള്ള മഴകൾ കാരണവും ഈ പൂക്കളിൽ തട്ടി പൂക്കൾ വെറും നൈസായിട്ടുള്ള കുഞ്ഞു പൂക്കളൊക്കെ ആയിരിക്കും നമ്മുടെ പച്ചക്കറികളിലൊക്കെ, അതിങ്ങ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് വിളവുകൾ കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരുവിധം നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ പച്ചക്കറികൾ നട്ടു വളർത്താൻ കിട്ടുന്ന അളവിൽ, വെയിൽക്കാലത്ത് കിട്ടുന്ന പച്ചക്കറികളുടെ അളവിൽ നിന്ന് കുറച്ച് കുറവാണെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പച്ചക്കറി കിട്ടും. ഇതെന്ന് വെച്ചാൽ കീടത്തിൻ്റെ നിയന്ത്രണം. അപ്പം മഴ സമയങ്ങളിൽ പൊതുവേ കീടങ്ങളുടെയൊക്കെ ആക്രമണം കുറവായിരിക്കും, എങ്കിൽ പോലും ചില കീടങ്ങൾ നമ്മളെ ചെടികളെ ആക്രമിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഇടവേളകളിൽ നമ്മൾ കീടനാശിനികൾ, ഏതെങ്കിലും ജൈവ കീടനാശിനികൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ മാറിയും തിരിഞ്ഞും ഒരുപാട് കീടനാശിനികൾ നമ്മളെ വീടുകളിൽ തന്നെ അപ്ലൈ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതെല്ലാം മാറിയും തിരിഞ്ഞും കറക്റ്റ് ഇടവേളകളിൽ നമ്മുടെ ചെടികൾക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ്.
പിന്നീടെന്ന് പറയുന്നത് നമ്മുടെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ടൊരു പച്ചക്കറി തൈ നടുക എന്ന് പറയുന്നത് റിസ്ക്കാണ്. റിസ്ക് എന്ന് പറയുന്നതിന് കാര്യം നമ്മൾ പച്ചക്കറി തൈ ഗ്രോ ബാഗുകളിലൊക്കെ നടുകയാണെങ്കിൽ പെട്ടെന്ന് ഈ മഴ ശക്തമായിട്ടുള്ള മഴകൾ കാരണം ഇതിൻ്റെ വേര് പിടിച്ച് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും പിന്നെ മണ്ണൊലിച്ചു പോവും. അതാണ് പ്രധാന ഒരു കാര്യം എന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള മഴകൾ കാരണം ഈ മണ്ണൊലിച്ചു പോയിട്ട് അതിൻ്റെ വേര് പടർന്ന് പിടിക്കാനുള്ള പാടുകൊണ്ടാണ് ഈ പൊതുവേ പറയുന്നത് മഴ സമയങ്ങളിൽ പച്ചക്കറി തൈ നടുന്നത് പാടെന്ന് പറയുന്നത്. ഇതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ ചെറിയ ഗ്രോ ബാഗുകളിൽ നമ്മൾ ഈ പാലിൻ്റെ ഗ്രോ ബാഗുകളൊന്നും ഇല്ലെങ്കിൽ ചെറിയ പാലിൻ്റെ കവറുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ പൊടികൾ മേടിക്കുന്ന കവറുകൾ ഇതിനകത്തൊക്കെ നമ്മൾ മണ്ണും പൊട്ടിങ് മിക്സ് എല്ലാം കൂടി നിറച്ചതിന് ശേഷം വിത്ത് പാകി അത്യാവശ്യം നല്ലപോലെ കിളുത്ത് ഇപ്പോൾ പയറൊക്കെ ആണെങ്കിൽ ആ ഒരു പടരുന്ന സമയമുണ്ടല്ലോ നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ ട്രെയിൽ മേടിക്കാറില്ലേ ആ ഒരു പരുവാവുന്നത് വരേക്കും നമ്മൾ ഷെയ്ഡിൽ വെച്ച് നല്ലപോലെ ഇതൊന്ന് സംരക്ഷിക്കുക. എന്നിട്ട് ഗ്രോ ബാഗുകൾ നമ്മൾ അവിടെ തന്നെ ആ ഷെയ്ഡിൽ തന്നെ വെച്ചിട്ട് ഗ്രോ ബാഗുകളിലൊന്ന് വെച്ച് അതൊന്ന് വേര് പിടിക്കുന്നിടം വരെ മഴ ഏൽക്കാത്ത രീതിയിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് നമുക്കിത് വെച്ചിട്ട് മുകളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കവർ കൊണ്ട് ഒന്ന് കവർ ചെയ്യാം. അതിൻ്റെ മൂട്ടിൽ ഡയറക്റ്റ് വെള്ളം വീഴാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ കിളുത്ത് വന്നോളും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.